കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി നവ്ജവാൻ പക്ഷിയെ പറ്റി അല്ലേ എല്ലാവരും നന്നായി വായിച്ചു കാണുമെന്ന് കരുതുന്നു നോക്കിക്കേ നവ്ജവാൻ പക്ഷിക്കോ ലഹുബുത്ത് ദീമ കോങ്കോമെ ഭർക്കർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ആ ധീമേം ചിതലുകളെ സിഫ് സെമിൻ പെർമിൽ തീരി അല്ലേ നമുക്ക് എന്താണ് കാണാൻ സാധിച്ചത് ആ ചിതലുകളെ നമുക്ക് ഭൂമി തറയിൽ നിന്ന് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ അതുപോലെ തന്നെ എന്താണ് സബ് ജഗഹ് ത്തെ എല്ലാ സ്ഥലങ്ങളിലും അത് കിട്ടുമായിരുന്നില്ല അപ്പോൾ നമ്മുടെ നവജവാൻ പക്ഷിക്ക് ഈ ധീമക്കുകളോടൊരു താൽപ്പര്യമുണ്ടായിരുന്നു അപ്പോൾ ഉസ്കോ ലഗിസ്കോ നവജവാൻ പക്ഷിക്കോ നവജവാൻ പക്ഷിക്ക് തോന്നി എന്താണ് തോന്നിയത് ഇഹ് ബഹുത്ത് ബെഡി സുവിധി ഇഗ് ആത്മി ധീമോങ്കോ ബോറോമേ ഭർക്കർ ബേച്ചു രഹാഹി എഹു ബഹുത്ത് ബെഡി സുവിധ എന്താണ് ആ സുവിധ സൗകര്യം ഇത് വളരെ സൗകര്യമാണെന്ന് തോന്നി എക്ക് ആത്മി ഒരു മനുഷ്യൻ ധീമക്കോങ്കോ ചിതലുകളെ ബോരോമയും ഭർക്കർ ബോരം എന്തായിരുന്നു ചാക്കുകൾ ചാക്കുകളിൽ നിറച്ച് ബേച്ചുര ഹാഹേ വിൽക്കുന്നു അപ്പം എന്താണ് ആ കഷ്ടപ്പെട്ട് എവിടെയാണ് മരങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒരു മനുഷ്യൻ എന്താണ് ചാക്ക് കണക്കിന് ആ ചിതലുകളെ വിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു വലിയ സൗകര്യമായിട്ട് ആർക്ക് തോന്നി നൗ നൗജവാൻ പക്ഷിക്ക് തോന്നി വാ അപ്പനി ഊഞ്ചായിയാം ചോർക്കർ മണ്ടരാത്താഹുവാൻ നീച്ച ഉതർത്തായി അവർ പേടിക്ക് എക്ക് ഡാൾ പർ ബൈറ്റ് ചാത്തേ വ അപ്പനി ഊഞ്ചായാം നമ്മൾ ആദ്യം പഠിച്ചു വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണിവർ അല്ലേ അപ്പം ഈ പക്ഷി എന്ത് ചെയ്തു അപ്പനി ഊഞ്ചായാം ഊഞ്ചായി ഉയരം ആ ഉയരത്തിൽ പറക്കുന്നത് എന്താണ് ചോടുക്ക ചോടിന ഉപേക്ഷിക്കുക ചോടുക്ക് ആ ഉയരത്തിലുള്ള ആ ഉയരത്തിൽ പറന്ന് ഉപേക്ഷിച്ചിട്ട് മണ്ടരാത്താ ഹുവാ മണ്ടരാന വട്ടം ഇട്ട് പറക്കുക എന്താണ് ആ ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ കറങ്ങി കറങ്ങി എന്ത് ചെയ്തു നീച്ചെ ഉതിർത്താഹേ ഇറങ്ങി വന്നു അവർ പേടിക്കേക്ക് ഡാൽ പർ ബൈഡ് ജാത്തായി അവർ പേടിക്കുക എന്നിട്ട് എന്ത് ചെയ്തു ഒരു മരത്തിൻ്റെ ഡാൽ എന്താണ് ശിഖിരം ആ ഒരു മരക്കൊമ്പിൽ ബൈഡ്ജാത്തായേ ഒരു മരക്കൊമ്പിൽ വന്ന് ഇരുന്നു എന്തോ നോക്ക സൗദാ तय हो जाता है दोनों का दोनों पैरों दें साउदा साउदा means कच्चा वड़ा दोनों पैरों दें कच्चा वड़ा धाना सेल अवधे आरे अपनी छोंच से एक पार को खींच कर तोड़ने में उसे तकलीफ होती है लेकिन उसे वह बर्दाश्त कर लेता है वो में बड़े स्वाद के साथ दो दीम के दबाकर ബഹു പക്ഷി ഫോർ സേ ഊടിച്ചെ ഇതൊക്കെ ദോനോങ്കാ സൗദ തയഹോ ചാത്താഹേ രണ്ടുപേരുടെയും കച്ചവടം അവിടെ തയഹോന തീരുമാനിക്കുക തീരുമാനിച്ചു അപ്പനീ ചോഞ്ച് സേ ചോഞ്ച് ചുണ്ട് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഏക്ക് പർക്കോ ഖീഞ്ച് കർ പർ തൂവൽ ഒരു തൂവൽ ഖീഞ്ചിന വലിക്കുക ഒരു തൂവൽ വലിച്ചെടുക്കുന്നതിൽ ുദ്ധിമുട്ടുക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ആർക്ക് പക്ഷിക്ക് അല്ലേ നമുക്കാണെങ്കിലും നമ്മുടെ അതായത് എന്തെങ്കിലും ഒരു അല്ലേ നമുക്കാണെങ്കിലും അത് വേദന ഉണ്ടാവും അപ്പോൾ ഇവൻ്റെ ദേഹത്തിൽ നിന്നും ഒരു തൂവൽ എടുത്തപ്പോൾ അവനത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേദനിച്ചു ലേക്കിൻ ഉസേ ബർദാസ്കർ ലേ ബർദാസ്ത് സഹിക്കുക പക്ഷേ അവൻ എന്തു ചെയ്തു എല്ലാം സഹിച്ചു മുഹുമേം വിടെ സ്വാദ് കേ സാദ് എന്താണ് വായിൽ എന്താണ് ആ നല്ല സ്വാദുള്ള ദോ തീമയ്ക്ക് രണ്ട് ചിതലുകളെ ദബ കദാന അമർത്തി വയ്ക്കുക രണ്ട് ചിതലുകളെ അമർത്തി വെച്ച് ആ പക്ഷി എന്തു ചെയ്തു ഫുൾസേ എന്താണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നല്ല സ്പീഡിൽ അവിടെ നിന്നും എന്താണ് പറന്നുപോയി അബൂസ് പക്ഷിക്കോ ഗാഡി വാലാസേ ദോ ധീമക്കേം ഖരീദിനെ ഓർ ഏക്ക് പത്ത് ദനേമേ ബെഡി ആസാനി മാലും ഹു അബൂസ് പക്ഷിക്കോ ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലാസേ വണ്ടിക്കാരനിൽ നിന്നും ദോ തീമക്കേയും ഖരീദനെ രണ്ട് ചിതലുകളെ ഖരീദന വാങ്ങുകയും ഏക്ക് പർ തേനെ പാർ എന്തായിരുന്നു തൂവൽ ഒരു ആ തൂവൽ അല്ലേ രണ്ട് ചിതലുകൾ വാങ്ങുകയും ഒരു തൂവൽ കൊടുക്കുകയും ചെയ്യുന്നത് വെടി ആസാനി മാലും ഹു ആസാനി എളുപ്പം വളരെ എളുപ്പമായി തോന്നി ആദ്യമായിട്ട് തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തൂവൽ പറിച്ചപ്പോൾ അവന് വളരെയധികം വേദന തോന്നിയില്ല അവന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി പക്ഷെ സ്ഥിരമായി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനെന്താണ് ആ ഒരു തൂവൽ കൊടുത്താൽ എന്താ രണ്ട് ചിതലുകളെയാണ് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അവനത് വളരെ എളുപ്പമായിട്ട് തോന്നി വഹു റോസ് നീച്ച ഉതർത്താവോ ഗാഡി വാലിക്കോ ഈ ക്ങ്ക് തേക്കർ ദോ ധീമക്കയും ഖരീതിലേത്ത ആര് നവ്ജാൻ പക്ഷി റോസ് ദിവസവും തീസരേ പഹർ പഴയ കാലത്തൊക്കെ നമ്മൾ മൂന്നാം മണിക്കൂർ മൂന്നാം യാമം എന്നൊക്കെ പറയും അപ്പം അതുപോലെ തീസരെ പഹർ മൂന്നായാമത്തിൽ എന്താണ് നീച്ചെ ഉതർത്ത താഴെ ഇറങ്ങി വരും അവർ ഗാഡി വാലാക്കോ എന്നിട്ട് ആ വണ്ടിക്കാരനിൽ നിന്നും ഈ ക്ങ്ക് തേക്കർ എന്താണ് തൻ്റെ ആ ചിറക് കൊടുത്തിട്ട് ദൂ ധീമക്കെയും രണ്ട് ചിതലുകളെ ഖരീദിലേത്തായി വാങ്ങിക്കുമായിരുന്നു എല്ലാ ദിവസവും പക്ഷേ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കൊച്ചു ദിനോം തെക്ക് ഐസാഹി ചാരഹ കൊച്ചു ദിനോം തെക്ക് കുറച്ച് നാൾ വരെ ഐസാഹി ഇങ്ങനെ തന്നെ ചൾത്താറഹ പോയിക്കൊണ്ടേയിരുന്നു ഏക്ക് ദിൻകെ പിതാനെലിയ ഏക്ക് ദിൻ ഒരു ദിവസം ഉസ്കെ പിതാനെ അവൻ്റെ അച്ഛൻ കണ്ടു ഉസിനെ സമച്ചാനക്കി കോശിഷ് കി അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കോശിഷ് കോശിഷ് എന്താണ് പരിശ്രമിക്കുക അവന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ അച്ഛൻ പരിശ്രമിച്ചു ബേട്ടേ എന്നിട്ട് പറയുകയാണ് മോനെ ദീമക്കേം ഹമാരാ സ്വാഭാവിക ആഹാരം നഹിഹേ അവർ ഉൻ കെയിലെ അപ്പനെ പങ്ക് ർഗിസ് നഹി ദിയ എന്താണ് പറയുന്നത് ആ ബേട്ടേ മോനെ ധീമക്കേ ഹമാര ഈ ചിതലുകൾ എന്ന് പറയുന്നത് ഹമാര സ്വാഭാവിക ആഹാർ നഹി ഇത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല ഈ സ്കേലിയേ ഇതിന് വേണ്ടിയിട്ട് എന്താണ് അപ്പനെ പങ്കുത്തോ നീ എന്ത് ചെയ്യരുത് ആ നീ നിന്റെ ചിറകുകൾ ഹർഗിസ് ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ നിന്റെ ചിറകൾ ഒരിക്കലും നഹീ ധീയജാസക്തി ഒരിക്കലും നീ അത് എന്താണ് ആ നൽകരുത് രണ്ട് ചിതലുകൾക്ക് വേണ്ടി നീ ഒരിക്കലും നിൻ്റെ തൂവലുകളെ ഇങ്ങനെ കളയരുതെന്ന് നൗജവാൻ പക്ഷിയോട് അതിൻ്റെ അച്ഛൻ ഉപദേശിച്ചു ലേക്കിൻ നവ്ജവാൻ പക്ഷിനെ ബേ ഹി ഗർവ് സേ അപ്പം ആ മുഖു ദൂശരി ഓർക്കറില്ല നമ്മുടെ ഒരു സ്വഭാവം നമ്മളെ ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അല്ലേ അതുപോലെ ഈ യുവാവായ പക്ഷി ഈ യുവ പക്ഷി എന്ത് ചെയ്തു നോജവാൻ പക്ഷീനെ എന്താ ചെയ്തേ ബെഡേ ഹി ഗർവ് സെ എന്താണ് ഗർവ് അഹങ്കാരം വളരെ അഹങ്കാരത്തോടുകൂടി അപ്പനാ മുഖ് തൻ്റെ മുഖം ചെയ്തു ദൂസരിയോർക്കള്ളിയ മറ്റൊരു വശത്തേക്കങ്ങ് തിരിച്ചു നിലത്തിറങ്ങി ധീമക്കേയും ചിതലുകളെ ഖാനേക്ക് ആ ചിതലുകളെ കഴിക്കുന്നത് എന്താണ് ചടുകീതി വളരെ ഇഷ്ടമായിരുന്നു അബുസേ ഇപ്പോൾ അതിന് അച്ചാ നാലാണ് നമ്മൾ ആദ്യം കണ്ടു വായുവിൽ നീന്തി തുടിക്കുന്ന പ്രാണികളെ അവർ കഴിക്കുമായിരുന്നു അല്ലെ പക്ഷെ ഇപ്പോ നമ്മുടെ ആ നൗജവാൻ പക്ഷിക്ക് മറ്റു പ്രാണികളെയോ പിന്നെന്താണ് ഫാൽ പഴങ്ങളെയോ നനാജ് കേതാനെ എന്താണ് അനാജ് കേതാനെ ധാന്യമണികളോ ഒന്നും അവനിപ്പോൾ വേണ്ട അവനിപ്പോ എന്തുമാത്രം മതി ധീമക്കേം എന്തൊക്കെയായിരുന്നു ആ നാത്തോ ദോസരക്കീടെ അച്ഛലക്തെ ഇപ്പൊ അവനതൊന്നും ഇഷ്ടമല്ല നാഫാൽ പഴങ്ങൾ വേണ്ട ധാന്യമണികൾ വേണ്ട കീടങ്ങൾ പ്രാണികളെ ഒന്നും വേണ്ട അപ്പോൾ ദീമക്കോങ്കാശാവ്ക്ക് ഇപ്പോഴെന്താണ് ദീമക്ക് ആ ചിതലുകളോടുള്ള ആ ഒരു രുചി ആ ഒരു താല്പര്യം ഹാവി ഹോ ഗയാ അവനിൽ ഹാവി ഹോന ആധിപത്യം സ്ഥാപിക്കുക എന്താണ് ആ ചിതലുകളുടെ ആ സ്വാദ് ഇപ്പോൾ അവനിൽ വളരെയധികം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു മറ്റൊന്നിൻ്റെയും ടേസ്റ്റ് ഇപ്പോൾ അവന് പിടിക്കുന്നില്ല ഇപ്പോൾ അവൻ എന്തുമാത്രം മതി ആ അവനിപ്പോൾ ചിതലുകളെ മാത്രം മതി മറ്റേതാണ് വളരെ ഉയരത്തിൽ അവർ പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അവിടെ കാണുന്ന പ്രാണികളെയും പിന്നെ കഷ്ടപ്പെട്ട് പോയിട്ടാണ് അവർ പഴവർഗ്ഗങ്ങളും ധാന്യമണികളും ഒക്കെ കണ്ടെത്തി കഴിക്കുന്നത് അല്ലേ പക്ഷേ ഇപ്പോഴെന്താണ് അവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സമയമാകുമ്പോൾ ഗാഡിവാലയെ നോക്കിയിരിക്കും ഗാഡിവാല വരും തൻ്റെ തൂവൽ കൊടുത്തിട്ട് ആ ഒരു തൂവൽ കൊടുത്ത് രണ്ട് ചിതലുകളെ വാങ്ങി സ്വാദിഷ്ടമായ ഭക്ഷണം അവൻ കഴിക്കുന്നു ठीक है अच्छे बच्चों हम अगली कक्षा में मिलती है धन्यवाद